عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. بعد الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلت حالتي أدركني يا حبيب الله صلى الله عليه وسلم. أحسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله أنت تطلع بيننا في كواكبك البدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المتحيب الحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المتهي والحبيب الأرضي ارتكبت على الخطا غير حسد وعذاب لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافي المطهي والحبيب الأرضي رحمه الله يا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق محمد رسول الله صلى الله عليه وسلم تنال شرفه إن وراءه ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത SSFSOSന്റെ പ്രവർത്തകരടക്കം സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട വളവണ്ടൂർ ഉസ്താദ് ഇവിടെ സംസാരിച്ചു. സഖാഫി ജബ്ബാർ സഖാഫി സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവരുൾപ്പെടെ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ സ്നേഹികളിൽ നിന്നും ഇനി മാപ്പാക്കി തരണം. റഹ്മാനെ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. അല്ലാ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. സുന്നത്തിയമായത്തിന്റെ സ്ഥാപനങ്ങൾ കടത്തുന്നുണ്ട്. ആലുമീങ്ങൾ പ്രവർത്തകർ സ്നേഹികൾ കടക്കാറുണ്ട്. എല്ലാ കടങ്ങളും കൂട്ടാൻ ഹൈറിന്റെ വഴി ഈ മജിലിസുകാരനും എളുപ്പമാക്കി തരണം. റഹ്മാനെ, ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല. അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കുന്നതൊക്കെ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അഴിപ്പാക്കുന്നതൊക്കെ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല. റഹ്മാനെ, മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്. ഒന്നിരായ പിതാക്കൾ കബറുന്നുണ്ട്. തറച ഉയർത്തണമല്ലോ, കബറിനെ സന്തോഷത്തിലാക്കണമല്ലോ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബുകളെയും റഹ്മത്തുല്ലാഹി അലൈഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിവാറുമായി നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ, ബഹുമാനമുള്ള
ജമാഅത്തുകാർ ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കള്, എന്റെ പന്ത്രണ്ട് വർഷങ്ങളായ ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ അസീസിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ബുർദ മജ്‌ലിസും അതിനോടനുബന്ധിച്ച് ദുആസും നടന്നു. ഇവിടെ നിശ്ചയിച്ചു ഇന്നലെ ബുർദ സദസ് നടന്നു. ഇന്ന് ദുആ മജ്‌ലിസിന്റെ പ്രഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. ഇന്ന് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട വളമുണ്ട്, ഉസ്താദും പ്രിയ സ്നേഹിതൻ ജബാർ ഖത്താബിയും ഒക്കെ ഉണ്ട്. ഇൻഷാല്ലാ അവര് കാര്യമായിട്ട് പറയും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ എനിക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ എത്തിയത്. ഏതായാലും എന്റെ ചെറിയ ദുആന്റെ ശേഷം ഇവിടെ വാഗ് നടക്കും. എല്ലാവരും ഈ പരിപാടിയുടെ അവസാനം വരെ ഇതിനോട് സഹകരിക്കണമെന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ കാലഘട്ടം നമുക്ക് വലിയ ആവേശം ഉൾക്കൊള്ളേണ്ട സമയമാണ്. അഥവാ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ആഹ്ലാദിക്കുകയും വലിയ സന്തോഷം പ്രകടിപ്പിക്കാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം, റബീഉലിന്റെ പൊന്നം വിളിക്കുന്നത് വാനലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വാസ സമൂഹം മൊത്തം ആഹ്ലാദത്താൻ, ആവേശത്താൻ വലിയ സന്തോഷം കൈമാറുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ ഈ സമയത്തൊക്കെ നമുക്ക് ഇത്തരം വേദികൾ സംഘടിപ്പിക്കാനും വേദികളിൽ സംഗമിക്കാൻ നമുക്ക് സാധിച്ചത് അനുഗ്രഹമാണ്. ഈ വരുന്ന റബീഉൽ ദിവസങ്ങൾക്ക് ശേഷം വരുന്നു നമ്മുടെ സുന്നത്തിന്റെ നേതൃത്വം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു എന്ന പ്രമേയവുമായി ലോകത്തിന്റെ, രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ ജില്ലകളിലെ, നമ്മുടെ കുഗ്രാമങ്ങളിലെ എല്ലായിടത്തും വിശ്വാസ സമൂഹം താമസിക്കുന്ന മൂന്ന് സ്ഥലങ്ങളിലും ഈ സന്ദേശം അറിയിച്ചുകൊണ്ട് മീനാമ്പ സദസ്സുകൾ, ഹബ്ബുദസ്സും മധുഹദസ്സും സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സുകൾ സംഘടിപ്പിച്ചത് അൽഹംദുലില്ല വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം ഇങ്ങനെയുള്ള ഇത്രയും മഹത്വമുള്ള, ഇത്രയും ശ്രേഷ്ഠതയുള്ള ഈ മാസം വെറും സാധാരണ മാസമാണെന്നും ഹബീബായ തങ്ങളുടെ ജന്മം സംഭവിച്ച ദിവസം കേവലം സാധാരണ ദിവസമാണെന്നും ആ ദിവസത്തിന് മഹത്വമില്ലെന്നും എന്തിനേറെ തങ്ങൾക്ക് തന്നെ മഹത്വമില്ല, തങ്ങൾ തന്നെ സാധാരണക്കാർ എന്നും ഖുർആനോദിച്ച് ഹദീഫ് പറഞ്ഞിട്ട് ഞങ്ങൾ ഖുർആനിന്റെയും ഹദീഫിന്റെയും ആളുകളാണ് എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനിനെയും പരിശുദ്ധ ഹദീഫിനെയും വളച്ചൊടിച്ച് ജനങ്ങളെ ഈമാന കബളിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആര് ഹബീബായ തങ്ങളെ കുറവാക്കിയാലും തങ്ങൾക്ക് കുറവുകിട്ടില്ല, തങ്ങൾക്ക് അവിടുത്തെ സ്ഥാനത്തിനൊരു പേര് നൽകില്ല. അത് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലാൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം അള്ളാഹു ഹബീബായ തങ്ങളുടെ മഹത്വം. ധാരാളം ഖുർആനിൽ എടുത്തു പറഞ്ഞ സ്ഥലത്ത് لقد جاءكم رسول من أنفسكم عزيز عليه
ما أنتم حريص عليكم بالمؤمنين رؤوف رحيم. أقول لقد من الله على المؤمنين إذ بعث فيهم رسولا أن تضمنت وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടത് മുഴുവൻ അള്ളാഹ് കൊടുത്തു. എന്തൊക്കെ തങ്ങൾക്ക് വേണ്ടത്? ഒന്നും കുറവില്ലാത്ത നിലക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ട് ഹബീബായ തങ്ങളുടെ മഹത്വം അള്ളാഹ് ഖുർആനിൽ പറയാണ്. വലിയ സ്ഥാനമാണ് തങ്ങൾക്ക്, വലിയ മഹത്വമാണ് അവിടുത്തേക്ക്. അതുകൊണ്ട് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ സ്ഥാനവും മഹത്വവും കളങ്കപ്പെടുത്താൻ അധികാരിയായ റബ്ബുൽ ഇസ്സത്ത് നൽകിയ സ്ഥാനം ഇല്ലായ്മ ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ശ്രമിച്ചവൻ ഇല്ലാണ്ട് അവൻ നശിച്ച് ദുനിയാവ് വാഹനവും പരാജയപ്പെട്ടവനായി പോകും എന്നല്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനത്തിന്, അവിടത്തോടുള്ള മഹബ്ബത്തിന്, അവിടത്തോടുള്ള ബന്ധത്തിന് ഒരു ചെറിയ പേരിൽ പോലും ചെയ്യാമെന്നൊരു സംഭവിക്കില്ല. അതാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ഏതെല്ലാം രൂപത്തിൽ വന്നു കാട്ടും വളച്ച് നിസാരപ്പെടുത്താൻ ശ്രമിച്ചു. പല നിലക്കും തങ്ങളെ സംബന്ധിച്ചിട്ട് വഹാബികൾ പറയുന്ന ശൈലി നമുക്കത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ സദാത്തു ജബ്ബാർ സഖാഫിയൊക്കെ പറഞ്ഞിരുന്നു, ഏതോ ഒരു മൗലവി പറഞ്ഞ വാചകം ഏതോ ഒരു കാക്കാനെ വിളിക്കും പോലെ നമുക്കത് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പുച്ഛമാക്കാൻ ശ്രമിച്ചു. പക്ഷേ ജനമനസ്സുകളിൽ ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഹ്റത്തിലും നിലനിൽക്കുന്ന മഹദ്വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആഹ്റത്തിൽ ഒരാളുടെയും സഹായമില്ലാത്ത സമയം എല്ലാവരും സൂര്യന്റെ കഠിനമായ ചൂടിന്റെ കാഠിന്യം കൊണ്ട് തലയോട്ടി വെട്ടിത്തിളച്ച് തലച്ചോറ് പുറത്തേക്ക് വരുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ ഹബീബിനെയാണ് ആശ്രയിക്കുന്നത്. തങ്ങൾ പറഞ്ഞു ഞാനതിന് പറ്റിയാളെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അനദഹ 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 എന്ന് പറഞ്ഞ് സുജൂദിൽ കിടന്നു. ദീർഘമായ ഹദീസാണ്, ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലാഹുവിന്റെ ഓട പുലഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അത്രയും വലിയ മഹത്വമുള്ള തങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും വിശ്വാസി എന്ന കൽബിൽ നിറഞ്ഞിരിക്കും. ആ വലിയ ബന്ധം, ആ വലിയ ഹബ്ബ് കൽബിൽ നിന്ന് നീക്കാൻ ഒരു കുപ്രചരണങ്ങൾക്കും ഒരു ഏത് നിലയ്ക്ക് രൂപാന്തരപ്പെട്ട് ആര് ശ്രമിച്ചാലും അത് നടക്കില്ല. സഹോദരന്മാര്, ഞാൻ വാക്കി ചുരുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഹബീബായ തങ്ങളും ഹബീങ്ങളാകണം. തങ്ങളോട് വലിയ ഇഷ്ക് നമുക്ക് വേണം. അവിടത്തോട് വലിയ മഹബത്ത് കിട്ടണം. ആ ഇഷ്കും മഹബത്തും നിലനിർത്തി പരിശുദ്ധമായിരിക്കുന്ന അമ്പിയാക്കളുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധമായിരിക്കുന്ന സുന്നത്തിന്റെ പ്രവർത്തനം പവിത്ര ഇസ്ലാമിന്റെ ഭാഗത്ത് ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അതാ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ആ കൊടിയിൽ കാണുന്ന മൂന്നക്ഷരത്തിലുള്ള പേരുകൾ. അഥവാ എസ് എസ് എഫും എസ് വൈ എസും അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാൻ ഹബീബായ തങ്ങൾ കൈമാറിയ പരിശുദ്ധ ദീൻ അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്ത് ഖിയാമം വരെയുള്ള തലമുറകൾക്ക് കൈമാറാൻ ഹബീബായ തങ്ങൾ പറഞ്ഞു. ഉലമാ ഉമ്മത്തി കഅംബിയായി ബനൂ ഇസ്രായീൽ ബനൂ ഇസ്രായേലിലെ എല്ലാവരും ബായാറു സലാത്തിന്റെ ഓരോ കലണ്ടർ വാങ്ങിയിട്ടു. നേരത്തെ പറഞ്ഞതുപോലെ 10-40,000 50,000 ആളുകൾ മാസം മാസം സ്വലാത്തിന് കൂടിയിട്ട് കണ്ണില്ലാത്ത ആളുകൾ, നാവില്ലാത്ത ആളുകൾ, കഴുത്തിൽ ഓട്ടുണ്ടായിട്ട് വയറുണ്ടായിട്ട് മൂത്രത്തിന് പൈപ്പിട്ടിട്ട്
പല അവസ്ഥയിലും മൂത്രക്കോലിന് ക്യാൻസറായിട്ട്, ശ്വാസകോശത്തിന് ക്യാൻസറായിട്ട്, നാവിന് ക്യാൻസറായിട്ട്, അന്നനാളത്തിന് ക്യാൻസറായിട്ട്, ബ്രെയിൻ ട്യൂമർ സംഭവിച്ചിട്ട്, ബോധമില്ലാതെ ബോധമുണ്ടായിട്ട്, കയ്യും കാലും മുറിക്കപ്പെട്ടിട്ട്, പല അവസ്ഥയിലും പതിനായിരക്കണക്കിനും വിശ്വാസികൾ ഇങ്ങനെ കൂടി അള്ളാഹുവിന്റെ ഹബീബിനെങ്ങനെ വിളിച്ചിട്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ വസീലയാക്കിയിട്ട് അള്ളാഹുവിലേക്ക് കരഞ്ഞു പറയുന്ന മഹത്തായ വലിയ സദസ്സ്, എത്രയോ അത്ഭുതങ്ങൾ, സലാമത്തുകൾ, ആഭിയത്തുകൾ അള്ളാഹുവിന്റെ വിശ്വാസികൾക്ക് പച്ചയായിട്ട് കാണിച്ചു കൊടുത്ത മഹത്തായ അക്ഷരാസമിന്റെ പ്രത്യേകമായി ദൈത്യപ്പെടുത്തിയ കലണ്ടർ നമ്മുടെ വീട്ടിൽ മഹാന്മാര അസ്മാരികൾ തൂങ്ങുന്നത് പോലെ പറക്കത്തിന് ഓരോന്ന് പുരയിരിക്കട്ടെ. അള്ളാഹു വീട്ടിലുള്ള സകല ശ്രദ്ധകളും വിശ്വാസിന്റെ ബുദ്ധിമുട്ടുകളും ശ്രദ്ധാന ശ്രദ്ധകളൊക്കെ അള്ളാഹുവിനും കുടുംബത്തിന് കയറും പറക്കത്തും ഞാനത്തിന് അള്ളാഹു ഹബീബായ തങ്ങളെ കൊണ്ട് വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞത് ഹബീബായ എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ മുൻകഴിഞ്ഞ കാലത്തും അതാ പണ്ഡിതരായി വലിയ സ്ഥാനക്കാരായ അമ്പിയാക്കളുടെ ദരദൂരാണ് മക്കാമിലാണ് സ്ഥാനത്താണ്. ആ അമ്പിയാക്കളെ പോലെയാണ് എന്റെ സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് പരിശുദ്ധമായ ഹരീഫിൽ ഹരീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരുടെ മഹത്വം ഖുർആൻ സ്ഥിരീകരിക്കുന്നു. ആ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ മുഖ്യമായ മുഹമ്മദ് സൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അറിയിക്കുന്നത് അൽ ഉലമാഉ വറസത്തുൽ അൻബിയാഉ. അമ്പിയാക്കൾ അന്തരക്കാരാണ് ഉലമാഉ പണ്ഡിതന്മാർ. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം ജനമനസ്സുകളിൽ ഖിയാമം വരെ നിലനിൽക്കണം, അവിടത്തോടുള്ള മഹത്വത്തുണ്ടാകണം, അവിടത്തോടുള്ള ബന്ധം നിലനിൽക്കണം, അതുകൊണ്ട് ദുനിയാവും ആഖിറയും വിശ്വാസികൾക്ക് രക്ഷപ്പെടാൻ കഴിയണം എന്ന ഒരേ ഒരു ഉദ്ദേശത്തിൽ രൂപീകൃതമായ സത്യപ്രസ്ഥാനമാണ് ഈ മഹത്തായ പരിപാടിയോട് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആലിമീങ്ങളുടെ പിന്നിൽ, സാധാർത്ഥങ്ങളുടെ പിന്നിൽ അങ്ങനെ നിന്നുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുക സജ്ജരാകണമേ പ്രിയമുള്ളവരെ. നമുക്ക് വാശി വേണ്ട, നമുക്ക് അസൂയ വേണ്ട, നാം ആരെയും കുറ്റം പറയണ്ട, ഒരാളെയും ആക്ഷേപിക്കണ്ട, കള്ളം പറയണ്ട, യുഗത്ത് പറയണ്ട, കുറ്റമുണ്ടാക്കണ്ട, പ്രസാദുണ്ടാക്കണ്ട, ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയണ്ട, ഗ്രൂപ്പ് നോക്കി പറയണ്ട. ആലിമീങ്ങൾക്ക് ബഹുമാനമാണ്. ആലിമീങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ നിലക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്തിന് പത്രവിമർശ നോക്കൂ കാലശേഷന എന്നിങ്ങനെ പറഞ്ഞിട്ട് കാലവും തേയിലയും കൗലും നൂറ്റമതാക്കലും മഹല്യനോക്ക് കഞ്ഞിനോക്ക് എല്ലാത്തിലും ഓരോ ഇമാമിയങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്കറിഞ്ഞ നിലക്ക് അവർ പറയും. അതുകൊണ്ട് ഉലമാവിന്റെ കയ്യിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ വലിയ സ്ഥാനക്കാരായ ആലിമീങ്ങളെ കുറിച്ച് കുറവാക്കി പറയാൻ പോകുന്ന അവർക്ക് വലിയ മക്കാമിന്റെ സഹോദരങ്ങൾ ഞാൻ പറയുന്നു, എന്റെ മുഖ്യങ്ങളോട് പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത്, ആ മഹബത്തോട് ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ പിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടില്ല, അവനെ ഒറ്റപ്പെടുത്താൻ ആർക്കും കഴിയൂല, അവരെ ഐക്യത്തിൽ അമർത്താൻ കഴിയൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം നിലനിൽക്കുന്നത് പോലെ തങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ സ്ഥാനം, തങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ആവശ്യമുള്ളതൊക്കെ മടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട മഹാൻ, ഏറ്റവും കൂടുതൽ ശത്രുക്കൾ അഭിമുഖീകരിക്കേണ്ടി വന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കുപ്രചരണങ്ങളും കള്ളപ്രചാരണങ്ങളുമൊക്കെ അനുഭവിച്ചിട്ട് അത് ആ സ്വന്തം പരിശുദ്ധമായ കുടുംബത്തിൽ ആ പത്ത് ആളുകൾ തന്നെ ഹബീബായ തങ്ങളത് ആ ചെറിയ കാലത്ത് അൽ അമീൻ അൽ അമീൻ എന്ന നിലക്ക് എല്ലാവരും അതാ സന്തോഷത്തോടെ കൈമാറി
അള്ളാഹുവിന്റെ സൽഫയിലേക്ക് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം അത് അന്വേഷണം അഷ്ഹദു ഇമാ നിങ്ങൾ അറിയിച്ചതുപോലെ അഷ്ഹദു ഐ അഹ്ദറു ഞാൻ മനസ്സിൽ ഹാമറു ഉറപ്പിക്കുന്നു അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹമില്ലെന്ന് ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളിലേക്ക് അയച്ച വിശ്വസ്ത ദൂരനാണ് ഞാൻ റബ്ബിന്റെ റസൂലാണെന്ന് പ്രവാചകനാണെന്ന് ഹബീബായ തങ്ങൾ സമൂഹത്തിന് വിളിച്ചു പറഞ്ഞപ്പോ ആ ഹബീബായ തങ്ങളോട് പറയുന്നു യാ മുഹമ്മദ് ഇന്ന കലമജുനു ഭ്രാന്തനാണ് നീ എന്ന് പറഞ്ഞു അന്തസാഹര സുഹൃദാണെന്ന് പറഞ്ഞു പല നിലക്കും തങ്ങളെ പതിഹത്താക്കാൻ വേണ്ടി പലതും വേണ്ടി വെച്ചു പ്രസംഗിച്ചു പാട്ടുകാതെ പല നിലക്കും തങ്ങളെ നിസാരപ്പെടുത്തി എത്രത്തോളം ഏറ്റവും അടുക്കുന്ന ഒരു അടിമ ഏറ്റവും അടുക്കുന്ന വലിയ വേണവല്ലേ സുജൂദിന്റെ സമയം ആ സുജൂദിന് റഹ്മത്തുന്നില്ലാതങ്ങനായ തങ്ങളുടെ സുജൂദിൽ കിടന്നിട്ട് റബ്ബുമായിട്ട് സംഭാഷണം നടത്തുമ്പോ അതാ വസ്തകത്തിന്റെ ചീങ്ങളിഞ്ഞ് കിടന്നുള്ള തങ്ങളെ തലയിലേക്ക് ശത്രുക്കൾ ചാർത്തിയില്ലയോ സുജൂദിൽ നിന്ന് തലപ്പെട്ടാൻ കഴിയാതെ വലിയ വിഷമം നേരിട്ട മുഹമ്മദ് റസൂലുള്ള കുടിക്കാൻ വെള്ളം മുടക്കി കഴിക്കാൻ ഭക്ഷണം മുടക്കി എല്ലാം മുടക്കിയിട്ട് അല്ലാതെ ഹബീബിന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോ വിശപ്പടക്കാൻ ഭക്ഷണമില്ല കുടിവെള്ളമില്ല അന്തിയടങ്ങാൻ കൂടെയില്ല ആ ഹബീബായ തങ്ങളെ വധിക്കാനുള്ള ഗൂഢാലോചന നടക്കുകയാണ് പല നിലക്കുള്ള പല അക്രമങ്ങളും നിറച്ചുവിടുകയാണ് അങ്ങനെ ഒരു ആശ്വാസമെന്നാണ് തോയിലേക്ക് തങ്ങൾ മാറിയപ്പോ അതാ കുടുംബക്കാരെ പ്രതീക്ഷിച്ചു ചെന്ന ഹബീബായ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ത്യാഗത്തിൽ നമുക്കുണ്ടോ അതുകൊണ്ട് ആ തങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിന്റെ സന്നിധി ജമാഅത്തിന്റെ ഹരിമത്തിന് ഒരു പൂർണ്ണമായ വിശ്വാസി അറിഞ്ഞാൽ അത് വലിയ ത്യാഗങ്ങൾ അനുഭവിച്ച് പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നതിൽ നിഷ്കാതികൾ പറയുന്ന അതെ തീരിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആൾക്ക് തീയിന്റെ കട്ടം മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസമുണ്ടാകും നല്ല കട്ടുന്ന തീയിൽ നിന്ന് തീക്കണമെടുത്ത് കയ്യിൽ വെക്കാൻ കൂടുതൽ സമയമാർക്കും സാധ്യമില്ല അതിനേക്കാളും ശക്തമായ വേദനകളും നെരുക്കങ്ങളും പ്രയാസങ്ങളും തീനനുസരിച്ച് സംയുക്തമായിട്ടുള്ള ഹരമത്തിന് ഹബീബായ മഹത്വപരമായിട്ട് പ്രചരണം നടത്തുമ്പോൾ അനുഭവിക്കേണ്ടതൊരു പ്രശ്നമാക്കണ്ട അതൊക്കെ ദുര്യാനും സുഗ്രഹയുടെ ഹിമ്മത്തോടെ മുന്നോട്ട് പോയിട്ട് ഈ ശ്രീ പ്രചരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞാണ് സുന്നത്തിലെ അതീതയിൽ വരച്ച് ഹബീബായ തങ്ങളെ മഹത്വത്തെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുമുത്തുകൊണ്ട് സന്തോഷവാസ അറിയിച്ചത് പരിശുദ്ധ ഖുർആൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തീനിൽ നിങ്ങൾ ഉറക്കണം മഹത്തായ പ്രസ്ഥാനങ്ങളിൽ മെമ്പർമാരാകണം ഒരു നിലക്കും അല്ലാഹു റബ്ബിൽ ലഭിച്ച് പൊരുത്തപ്പെടാത്ത ഒരു ജീവിതവും നമ്മുടെ ജീവിതത്തിൽ തന്നെ സുബ്ഹാനല്ലാ. ഈ കഴിഞ്ഞ ബുധനാഴ്ച പത്താം തീയതി മാട്ടായ മക്കാം ഉറൂസിന് ഞാൻ പോവാൻ നിൽക്കുമ്പോ എനിക്ക് ഫോൺ വന്നു. ഞാൻ ആ നാടും പോലൊന്നും പറയുന്നില്ല, വീട്ടിൽ കുടുംബക്കാര് തൊട്ടടുത്തുള്ള ഒരു മക്കാം ദിയാരത്തിന് വീട്ടിൽ പോയി ദിയാരത്ത് കഴിഞ്ഞ് പുരയിലെത്തിയപ്പോ പ്രായമുള്ള മാറ്റവും ആ സ്നേഹിതന്റെ പെണ്ണുകളും സഹോദരനും പുരയിലുണ്ടായിരുന്നു. ഒരു റൂമിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന പിതാവ് പുറത്തേക്ക് എണീറ്റ് നടക്കാൻ പ്രയാസമുള്ള ബാപ്പ ആ പെങ്ങൾ കിച്ചനിലോ മറ്റു സ്ഥലത്ത് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ റൂമിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ വീട്ടുകാരിൽ നിന്നിട്ട് പരിസരങ്ങളും വീടുകളും മൊത്തം തരഞ്ഞു കുറിക്കുമെങ്കിലും പെങ്ങളെ കാണാനില്ല. അവസാനം അതാ സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു എഴുത്തി കിട്ടി. ആ എഴുത്തിൽ
അവൾ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ പോയതിൽ നിങ്ങളൊന്നും ടെൻഷൻ എടുക്കണ്ട, ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന നിലയ്ക്ക് സങ്കടം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സഹോദരൻ വിളിച്ചു നടന്നു. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പരിസരങ്ങളിൽ, ഇത് നമ്മുടെ രാജ്യത്തിന് പുറത്തല്ല, നമ്മുടെ നാട്ടിലും നമ്മുടെ ബന്ധത്തിലും നമ്മുടെ കുടുംബത്തിലുമാണ് ഇത്തരം വിഷയങ്ങൾ നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ ഹറാമിന്റെ, ഈ തോന്നിവാസത്തിന്റെ ഒരു പ്രത്യേകമായ ജീവിത രീതി നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ പെങ്ങന്മാരിൽ, നമ്മുടെ സഹോദരിമാരിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ ഉമ്മമാരിൽ ഇങ്ങനെയുള്ള പ്രവണത വർദ്ധിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു കാരണം മൊബൈലിന്റെ ദുരുപയോഗമാണ്, ഇന്റർനെറ്റിന്റെ ഉപയോഗം. ഇന്നിപ്പോ പഴയ കാലം പോലെ തന്നെ 10-60 വയസ്സായ ഉമ്മാക്കും നല്ല ക്യാമറ സെറ്റുമാണ്. അതിലെ ഗാലറി ഒന്ന് എടുത്തു നോക്കിയാൽ, ടൂൾസുകളൊന്നും എടുത്താൽ വലിയ നിലയ്ക്ക് പ്രേമം പങ്കിടുന്ന ആളും പെണ്ണും കൊഞ്ചിക്കൊഴഞ്ഞ്, ഞാൻ നിന്റത്, നീ എന്റത്, നീ ഇല്ലാതെ എനിക്ക് പറ്റൂല, ഞാൻ ഇല്ലാതെ നിനക്കും പറ്റൂല എന്ന ആശയം ഉൾക്കൊടുക്കുന്ന ഹറാമിന്റെ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും മരിച്ച ഗോപ്പിൽ മയ്യത്തിന്റെ മുമ്പിൽ ഒരു ഭാഗത്ത് കുറാനേതുമ്പോ മറുഭാഗത്ത് തൊട്ടപ്പുറത്ത് റൂമിൽ നിന്ന് ഇതുപോലുള്ള സിനിമാ കൂൺസുകളും മറ്റ് തോന്നിവാസ കൂൺസുകളും മൊബൈലിലൂടെ കേൾക്കേണ്ടി വരുമ്പോ നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ആൺകുട്ടികൾ മരിച്ച വീട്ടിൽ, ബന്ധത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ നാം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ടും നേരം പോക്കിന് വേണ്ടി, ടൈം പാസിന് വേണ്ടിയിട്ട് മൊബൈൽ നോക്കിയിട്ട് ഇത്തരം പാട്ടുകളും ഇത്തരം ഫോട്ടോകളും കൊണ്ട് ആസ്വദിക്കുന്ന പ്രത്യേകമായ സിറ്റുവേഷനിലാണ് എന്റെയും നിന്റെയും ജീവിതമുള്ളതെങ്കിൽ നിർമ്മിച്ചില്ല. മുസ്ലിം പെൺകുട്ടികളുടെ വേഷവിധാനം ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകാത്ത മുസ്ലിം പെൺകുട്ടികൾ എത്രയുണ്ട്, കണ്ണിന്റെ പുരികം പ്ലസ് ചെയ്യാത്തവർ എത്രയുണ്ട്, മുഖത്ത് മേക്കപ്പും ക്രീമുമായിട്ട് മൈലാൻഡിറ്റ്യൂഡിന്റെ പുറകിലോടിയിട്ട് പർദ്ദ പരിശുദ്ധ ഇസ്ലാമിന്റെ ഹിജാബാണ് ഖുർആൻ ബുർഖയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ബുർഖയുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഹിജാബായിട്ടല്ല പർദ്ദയെ ആളുകൾ കാണുന്നത്, പെണ്ണുങ്ങൾ കാണുന്നത്, പരിഷ്കാരത്തിന്റെ പ്രശ്നമായിട്ട് അതും അപായ എന്ന പേരിൽ അപായങ്ങൾ കൂടുതലുണ്ടാക്കുന്ന ഡേഞ്ചറായിട്ടുള്ള വസ്ത്രം ആ പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിനോട് ഒട്ടിക്കിടന്ന് പല ഡിസൈനിലും പർദ്ദ, താനിപ്പർദ്ദ, ചോളിപ്പർദ്ദ, ഏതൊക്കെ പർദ്ദയാണ് ഈ പർദ്ദയും ധരിച്ചിട്ട് ഓ കർണാടകക്കാരായ പെണ്ണുങ്ങളെ, എന്റെ സൗണ്ട് കേൾക്കുന്ന ഉമ്മമാരെ, അതിന് താൽപര്യവും പ്രചോദനവും അനുവാദവും കൊടുക്കുന്ന മന്ദന്മാരായ ആണുങ്ങളെ, നിങ്ങളറിയണം ഇത്തരം ഹറാമായ വേഷവിധാനങ്ങളിലൂടെ പുറത്തിറങ്ങിയിട്ട് പെൺകുട്ടികൾ ഒരു ഭാഗത്ത് ബാഗ് തൂക്കിയിട്ട് മറുഭാഗത്ത് മൊബൈൽ പിടിച്ചിട്ട് പെഞ്ചു കഴിഞ്ഞ അന്യ ആണിനോടും പെണ്ണിനോടും സംസാരിച്ചിട്ട് ഹറാമായ നിലയ്ക്ക് സിനിമാ ശൈലി ജീവിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ എന്റെ കുടുംബത്തിൽ, നിന്റെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, ബന്ധത്തിൽ അറിവിലുണ്ടെങ്കിൽ സമൂഹം അതിനെതിരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ജിനയുടെ ജീവിതം സ്റ്റോപ്പ് ചെയ്തില്ല എങ്കിൽ ഈ ദീനിലൂടെ നിലനിൽക്കാൻ പ്രയാസമുണ്ടോ? ഈ പരിശുദ്ധ ദീനിന് കളങ്കമേറ്റിരിക്കുന്നു, ഇതിനെ മലീവശപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ പെണ്ണന്മാർ, നമ്മുടെ ചെറുപ്പക്കാർ. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തോളണം ഈ ഹറാമിന്റെ ജീവിതം, ഈ ഹറാമിന്റെ ബന്ധം, ഈ മൊബൈലിന്റെ ദുരുപയോഗം. ഹറാമായ നിലയ്ക്ക് മൊബൈലിനെ ദുരുപയോഗം ചെയ്യുന്ന മൊബൈലുകളെടുത്ത് എറിയാനുള്ള മനസ്സ് വേണം. അവരെ പിടിച്ചിട്ട് ശക്തമായ താക്കീത് കൊടുക്കാൻ ബോധമുള്ളവരായിരിക്കണം ചോറ് വയ്ക്കുന്ന ആണുങ്ങൾ. ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുൻപല്ല് പൊട്ടിയിട്ട് അവിടുത്തെ ചെറുപ്പാക്കപ്പെട്ട കയ്യിൽ കല്ലിരട്ടിയിട്ട് ആ കയ്യിൽ നിന്ന് രക്തം ചിന്തിയപ്പോഹല്ല ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ, നീ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, യുദ്ധത്തിന്റെ രണാകുളത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തം ചെന്തുന്ന കയ്യിനെ നോക്കിയിട്ട് പരിശുദ്ധ ദീൻ കൈമാറി ആദർശം ലോകത്തിന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹ് ത്യാഗത്തിന് പരിധിയില്ല.
അവിടെ സഹാബ് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വലിയ നിരക്ക് ത്യാഗം അനുഭവിച്ചിട്ട് അതാ രണാംഗളത്തിൽ പടഞ്ഞു തുടങ്ങി ശരീരായിട്ട് വലിയ തനിമയോടെ നമുക്ക് കൈമാറി തന്ന സീനിനെ നമ്മുടെ ഭാര്യമാരെ കണ്ടോ, പെൺമക്കളെ കണ്ടോ, തങ്ങന്മാരെ കണ്ടോ മലിമസമാക്കിയാൽ അല്ല നിന്ന് പുറകൂല, ഈമാനോടെ പോകാൻ പറ്റൂല, നിന്റെ പിറയിലല്ല പറഞ്ഞിട്ട് ചെയ്യൂല, നിന്റെ സമാധാനം മുഴുവനും അല്ലാഹു തആലാ എടുത്തു കളയുമെന്ന് ഇമാമീങ്ങൾ അറിയിച്ചത് ഓർമ്മിച്ചു വെച്ചോ. അർഹമുൽ റഹ്മായൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മഹബ്ബത്തെ തീർത്തു ഹറാമായ ജീവിതം നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നീക്കി തരണം റഹ്മാനേ, തഖ്‌വയേറ്റി തരണം റഹ്മാനേ. ചെറുപ്പക്കാരെ പറയട്ടെ, മുസ്ലിം ചെറുപ്പക്കാർ കഞ്ചാവ് ഒഴിക്കാണ്, ഹാൻസ് വയ്ക്കാണ്, മതി ചവിക്കാണ്, പാൻപരാഗ് ചെറുപ്പകാശാണ്. ആര് പറഞ്ഞതാ ഈ ഹറാമുണ്ടെന്ന്? നീ അങ്ങനെ അതാ അമാ അലിപ്പും അന്ന ശുഭൽ കണ്ടു ഏലു ചെറ്റാർ അല്ലാ ചിത്ര ചെറുപ്പിന്റെ മറ്റു കാര്യമില്ല, നിന്റെ കുടുംബബന്ധം അതുകൊണ്ടാണ് ചെയ്യും, നിന്റെ യുദ്ധത്തിന് അത് കളങ്കപ്പെടുത്തും, നിന്റെ മാരക രോഗത്തിന് അത് അടിമപ്പെടുത്തും, നിന്റെ ആയുഷത്തിനെ കുറിച്ച് ചൊരിച്ച് കളയും. അങ്ങനെയുള്ള ലഹരിയുടെ മദ്യത്തിന്റെ കല്ലിന്റെ ഉപയോഗം ജീവിതത്തിൽ പറ്റൂല. മുസ്ലിം ചെറുപ്പക്കാരെത്തവസ്കാരം സമാചരിച്ച് ഉമ്മമാര് തീരനുസരിച്ച് ജീവിക്കും. പരിശുദ്ധ ബീഡകളാണ് വരുന്നത്. ആറ് ബീഡകളുടെ തുടക്കം മുതൽ ഇന്ന് മുതൽ 30 ദിവസം ഞങ്ങളെ പറയുന്ന ശ്ലോകം എന്ന നിലക്ക് മൗലിക പാരായണം ചെയ്യണം, പറയുന്ന പറയണം, അസ്മാവും പ്രകൃതിയും പറയണം. ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികൾ, ചെറിയ കുഞ്ഞുമക്കൾ പ്രസവിച്ചു പോകുന്ന കുട്ടികൾക്ക് ബ്ലഡ് ക്യാൻസറാണ്, ശ്വാസകോശത്തിന് ക്യാൻസറാണ്, കാഴ്ചയില്ല, നന്ദഹുത്തിയാണ്, പല പരീക്ഷണങ്ങളുമാണ്. എന്താണ് കാരണം സഹോദരന്മാരെ? പരീക്ഷണങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം ഹറാമത് ജനിക്കുന്നവരാണ്. അതേസമയത്ത് തമ്മാടികൾക്ക് അല്ല കൊടുക്കുന്ന പരീക്ഷണം അവരെ അല്ല പാഠം പഠിപ്പിക്കാനാണെങ്കിൽ അതാ വിശ്വാസികൾക്ക് മുത്തഫീങ്ങൾക്ക് സ്വാധീനങ്ങൾക്ക് അല്ല കൊടുക്കുന്ന പരീക്ഷണം അവരെ ദോഷം കൊടുക്കാനും വരവ് കൂട്ടാനും ആഗ്രഹത്തിൽ ചെറുതം കൊടുക്കാനുമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, നമുക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിന്റെ ബന്ധങ്ങളും ജീവിതങ്ങളും നാം അവസാനിപ്പിച്ച് മഹാന്മാര് മഹാന്മാരായ അടിമയാക്കളായ ആരുഭ്യങ്ങൾക്ക് പറഞ്ഞു കിട്ടിയത്, ആരുഭ്യങ്ങൾക്ക് സപോർട്ട് കിട്ടിയത്, സ്വാതന്ത്ര്യങ്ങൾക്ക് സ്ഥാനം കിട്ടിയത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്. സ്വന്തമാഹു അതീവ സ്വന്തം ആ തങ്ങളെ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, ആ തങ്ങളെ പരിധിയില്ലാതെ ഹൃദയത്തോടെ നിഷ്ഠയത്തോടെ ആ ഇഷ്ടഹൃദയം നൽകി നിറഞ്ഞ അല്ല പൊരുത്തപ്പെടാത്തത് നിർത്തില്ല, അല്ല പൊരുത്തപ്പെടാത്തത് സംസാരിക്കില്ല, അല്ല പൊരുത്തപ്പെടാത്തത് കൊടുക്കില്ല, റബ്ബ് പൊരുത്തപ്പെടാത്തതിലേക്ക് നടക്കൂല, കുടിക്കൂല, ഭക്ഷിക്കൂല, വസ്ത്രം ധരിക്കൂല, താമസിക്കൂല, പരിസ വാങ്ങൂല, പശുക്കു വാങ്ങൂല, ലോൺ ചെയ്യൂല, ഇൻട്രസ്റ്റ് വാങ്ങൂല, അല്ലാഹു അബ്ദുലേക്ക് പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് അസൂയപ്പെടൂല, അഹങ്കരിക്കൂല, സിനിമ നോക്കൂല, സ്റ്റുഡിയോ നോക്കൂല, പശുമാണ് നോക്കൂല, ഒരു ഹറാമായ ഭൂഭൂമിയും നോക്കൂല, അയൽവാസികളെ തന്നെ പ്രണങ്ങൂടെ കുടുംബബന്ധം നിർത്തൂല, ഉന്നങ്ങളോടും മാത്രങ്ങളോടും തട്ടിക്കേറൂല, ഭാര്യമാര് ഭർത്താക്കന്മാരോട് എതിന് സംസാരിക്കൂല, ഭർത്താക്കന്മാര് ഭാര്യമാരെ ആക്രമിക്കൂല, അള്ളാഹന്റെ ഹബീബിന്റെ മഹത്വത്തിനറിഞ്ഞാൽ തങ്ങൾ പഠിപ്പിച്ചതിനെതിരെ ജീവിതത്തിന് സംഭവിക്കൂല, തകവയുള്ള ജീവിതം നിറയാ വലിയ കാരണമാണ് മഹബ്ബത്ത് റസൂലില്ലാഹ്.
മുഹബ്ബത്ത് ജീവിതത്തിൽ ഏറെ കിട്ടാനുള്ള വലിയ കാരണമാണ്. അഹ്ദാബ് സൂറത്തിൽ അല്ലാഹുവിനെ ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂനാ അലന്നബി صلوا عليه وسلموا تسليما. പരിശുദ്ധ സ്വലാത്ത് ഇമാം ബുഖാരി റഹിമഹുള്ള സഹീഹ് ബുഖാരിയുടെ തുടക്കം കൊണ്ട് വന്നത് കൈഫകാന ബദൂൽ വഹീ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബിന് വഹീയുടെ തുടക്കം എങ്ങനെ എന്ന ഹദ്ദിങ്ങിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഹദീസ് അറിയില്ലേ? മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ? ആലിമീങ്ങൾക്കറിയില്ലേ? വഹീയുമായി ബന്ധപ്പെട്ട ഹദ്ദിങ്ങിൽ ഇമാം ബുഖാരി ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ഹദീസ് ഇന്നമല്ല നിസ്കരിക്കുമ്പോ നിന്നിട്ടുവാണ്, പുറത്തു കൊടുക്കുമ്പോ നിന്നിട്ടുവാണ്, ജനാബത്ത് വിളിക്കുമ്പോ നിന്നിട്ടുവാണ്, ജന്മത്തിനും നിന്നിട്ടുവാണ്. അതേസമയം നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു പുണ്യകർമ്മം അതേ പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം അല്ലാഹു മലായിക്കത്തു നിർവഹിച്ചു എന്ന് പറഞ്ഞ വലിയ ഇബാദത്ത്, വലിയ സംക്രമം, വലിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇബത്ത് പറഞ്ഞവനിക്ക് പറയപ്പെട്ടവനിക്ക് അതാ ഇബത്ത് പറഞ്ഞവണ്ടാങ്ങനെ പറയപ്പെട്ടവനിക്ക് ഫായിലിന്റെതും മൊബൈലിന് പകരം കൊടുക്കുമ്പോ അതേ ചെയ്തത് പകരം കൊടുക്കും, ഉംറ ചെയ്തത് കൊടുക്കും, ഖുർആനോ ചെയ്ത് കൊടുക്കും, വിക്രമല്ലിയത് കൊടുക്കും. പക്ഷേ ഹബീബായ തങ്ങളെ സ്വലാത്ത് ഒരു വിശ്വാസി ആ പരിശുദ്ധമായ സ്വലാത്തിന്റെ ഫവാദ് ആ തരത്തിൽ മറ്റൊരു കാര്യത്തിനും പകരം കൊടുക്കൂല. ചൊല്ലിയവനല്ല ഭായിതാക്കൂല, അവനല്ല അകത്തൂല, വെറുതാക്കൂല, മുസ്ലിസാക്കൂല. അങ്ങനെയുള്ള വലിയ മഹത്തായ കർമ്മം, വലിയ മഹത്തായ അനുമതി, വലിയ മഹത്തായ അനുഭവിച്ചു അനുഭവിക്കുന്നു. ആ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കണേ, അത് വർദ്ധിപ്പിക്കണേ. എങ്കിൽ തങ്ങൾക്ക് നമ്മുടെ വലിയ നിലക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് അവിടുന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കറിയൂലേ, പായാറ് മുജമ്മയുടെ സ്വലാത്ത് മജ്ലിസിൽ മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച മയ്യത്ത് പോലെ റിസൾട്ടാക്കിയ അതേ അട്ടഹോളിയിലെ അബ്ദുൽ ഹമീദ് ഇന്നും നല്ല ദാഹത്തോടെ ജീവിച്ചിരിക്കുന്നില്ലേ? ഒരു മരുന്നും ഒരു ചികിത്സയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം, അവിടുത്തെ സ്വലാത്ത് കൊണ്ട് മാത്രം, അതാ ജനങ്ങളും ഗർഭമാരും അത്ഭുതപ്പെടുമാർ. ആ ചെറുപ്പക്കാരൻ ശ്വാസമില്ലാതെ ആംബുലൻസിന് അതേ കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി വ്യാഴാഴ്ച അസറിന്റെ ശേഷം പായാറ് മുഖമ്മയിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി 12 മണിക്ക് ഡോക്ടർമാര് മരണത്തിന്റെ സ്ഥിരീകരണം എന്ന നിലയ്ക്ക് തന്നെ അതാ 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഹമീദ് സെപ്റ്റംബർ കഴിഞ്ഞു, അതാ ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞു, ഡിസംബർ ലാസ്റ്റായി. ഒരു പ്രയാസവുമില്ലാതെ ഇന്നും വീട്ടിലില്ലേ? കുടുംബത്തോടൊപ്പമില്ലേ? ആശ്രയത്തോടെ കഴിയുന്നില്ലേ? കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടലുണ്ട്. ഇത് അബ്ദുൽ ഹമീദ് മാത്രമല്ല, ഇതുപോലെ ആയിരക്കണക്കിന് അബ്ദുൽ ഹമീദുമാർക്ക് അത് ആ കിഡ്നി ഫെയിലായിട്ട് ആദ്യം ബ്ലോക്കുണ്ടായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് മൂത്രക്കോലിന് ക്യാൻസർ ബാധിച്ചിട്ട് കൈക്കൂലിന് സംഭവിച്ചിട്ട് കണ്ണിന് ക്യാൻസർ വന്നിട്ട് ലെൻസിന് ക്യാൻസർ വന്നിട്ട് ശ്വാസകോശത്തിന് വന്നതാഹത്തിനും ക്യാൻസർ വന്നിട്ട് അതാ ഭക്തമാരെ രജത്താക്കിയിട്ട് തായാറു സലാത്തിന് കൂടിയപ്പോസല്ലം തങ്ങളെ കൊണ്ട് അല്ല ആഫിയത്ത് കൊടുത്തത് ഓരോ ജനങ്ങളുടെയും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പച്ചയായിട്ട് അനുഭവത്തിൽ ഭീത്യമായപ്പോ അതായിരുന്നു ഓരോ ഇംഗ്ലീഷുമാർക്കും വിമാനത്തിൽ വെള്ളിയാഴ്ച അസമിച്ച ശനിയാഴ്ച രാത്രി തായാറിലേക്ക് വരാ വലിയ പ്രയാസമാണ് ചരിത്രമുണ്ട്. വാഹനം മണിക്കൂറിന്റെ അപ്പുറം കിലോമീറ്ററുകൾക്കപ്പുറം പാർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഉൾക്കൊണ്ട് സലാമത്തിന്റെ വഴിയുടെ കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹേ. അതുകൊണ്ട് ആ തങ്ങളെ പിടിക്കണം, തങ്ങളെ പേരിൽ സ്വലാത്ത് കൊല്ലണം. സ്വലാത്ത് ദുനിയാവിൽ ഉയരാൻ, അല്ലാഹു റബ്ബിന്റെ രംഗത്തിലേക്ക് ഉയരാൻ, റബ്ബിങ്കൽ
ഒരു കബൂലിയത്ത് കിട്ടാൻ, അമാലുകളിൽ ലഭ്യത കിട്ടാൻ. സ്വലാത്തിനേക്കാളും വലിയ ഒരു കാര്യമില്ല മുസ്ലിമീങ്ങളെ. ഈ നാവ് ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് തങ്ങന്മാരെ ബഹുമാനം കുറച്ച് സ്വലാത്തിനെതിരെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ് സംഘടനകളെ പുച്ഛമാക്കി പറഞ്ഞ് സദാത്തുക്കളെ വിചാരപ്പെടുത്തിയിട്ട് ഈ നാക്കിന് ദുരുപയോഗം ചെയ്താൽ അല്ലാഹു ഹബീബുമായിട്ട് അഭിമുഖം നടത്താൻ തങ്ങളെ സ്വഭാഗപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദൽ ഗോഫർ വാങ്ങി കുടിക്കാതെ ആ ഹബീബായ തങ്ങൾ സ്വലാത്ത് ചെല്ലേണ്ട നാവിനെ ഞമ്മൾ മലീമസമാക്കിയാൽ സൂറത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞമ്മൾക്ക് കാണാൻ പറ്റൂല, തങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റൂല. ചുരുങ്ങിയ കാലായുസ് ഇന്നല്ലെങ്കിൽ നാളെ കബറിലേക്കൊരു യാത്രയുണ്ട്. അല്ലേ ബന്ധുവേട്ടനാടിയിൽ കഴിഞ്ഞ ആഴ്ചയും നിങ്ങൾ അറിഞ്ഞില്ലേ തൂലവും തൂലവും അതാ ഉപിച്ചിട്ട് നടുറോട്ടിലേക്ക് മേപ്പലവരുള്ള മൂന്ന് ചെറുപ്പക്കാര് തെറിച്ചു വീണിട്ട് ആ തെറിച്ചു വീണ ചെറുപ്പക്കാരുടെ ശരീരത്തിലേക്ക് ചാങ്കറിലേറി കയറിയിട്ട് തലയോട്ട് തലച്ചോറ് പൊട്ടിയിട്ട് തലച്ചോറ് ടയറിന്റെ ലോറിയുടെ ചക്രത്തിന്റെ അടിയിൽ പറ്റിപ്പിടിച്ച അവസ്ഥയിൽ കാരണമായിട്ട് നടുറോട്ടിൽ എഞ്ചിഞ്ചായി മരണമടഞ്ഞില്ലയോ? ചെറുപ്പക്കാരായ എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റൂല, ആരമെങ്കിലാണെന്ന് പറയാൻ പറ്റൂല, എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. അന്ന കണക്കാക്കിയ ടൈം വരുമ്പോ ശ്വാസമടങ്ങിയൊരു യാത്രയുണ്ട്, അതവസാനത്തെ യാത്രയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് രഹ്മത്തുള്ളിലാലം എന്നായ തങ്ങളെങ്ങളെ കാണിക്കുമ്പോ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറയാൻ സാധിക്കണോ? ഖബറാകുന്ന വീട്ടിൽ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് ഖബറാണ്. ആ ഖബറിൽ ഒരാൾക്ക് സന്തോഷമാണോ ശേഷമുള്ളതൊക്കെ റാഹത്താണ്, ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ ശേഷമുള്ളത് പ്രയാസമാണ് എന്ന് ഹബീബായ തങ്ങൾ ഖബറിലെ അദാബിനെ സംബന്ധിച്ച് ഖബറിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ലോകത്തിന് വിവരം നൽകിയിട്ടില്ലേ? ആ ഇടുങ്ങിയ ഖബറിൽ പാമ്പുകളും മറ്റ് പല ഉപദ്രവങ്ങളും വലിയ നിലക്ക് അദാബ് സഹിക്കുമ്പോ അദാബില്ലാതെ നീ വിളിച്ചാൽ അവിടെ എത്താൻ അല്ലാഹു അധികാരപ്പെടുത്തിയ സലാമത്തിന്റെ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ. റഹ്മത്തുല്ലിൽ ആലമീൻ, റാഹത്തുല്ലിൽ ആശിഖീൻ, ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ തങ്ങൾ നിനക്ക് ആഹുറത്തിന് പരിഹാരത്തിന് വേണോ, തുണക്ക് വേണോ, സലാമത്തിന് വേണോ, ദുന്യാപല പ്രശ്നത്തിന് പരിഹാരമായിട്ട് തങ്ങൾ വേണോ? എങ്കിൽ തങ്ങളാണ് പറയുന്നത് നീ സ്വലാത്ത് നന്നായിട്ട് ചൊല്ലിക്കോ, ആ സ്വലാത്ത് നിന്റെ ദുന്യാവിലെ ടെൻഷൻ നീങ്ങാൻ കാരണമാണ്, ദുന്യാവിലെ പ്രശ്നത്തിന് പരിഹാരമാണ്. നീ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നോ, വീടില്ലാതെ വിഷമിക്കുന്നോ, പെൺമക്കളെ കല്യാണത്തിൽ പ്രയാസമുണ്ടോ, എല്ലാത്തിനും പുറമെ മൗത്തിന്റെ സമയം തങ്ങളെ കണ്ട് ആകുലത്ത് നന്നായി തപസ്സുകൾ പോകാൻ ആഗ്രഹിക്കുന്നോ? അബറിൽ നിനക്ക് തുണക്കാൾ വേണോ? അതാബിൽ നിന്ന് രക്ഷ വേണോ? അക്ഷരയിൽ അർശന്റെ തണലുകൾ